പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. എൻ്റെ പുരാതന നഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകളും പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനാത്മാവിൽ നിറഞ്ഞ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മൾ ഓരോരുത്തരെയും നോക്കി, കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും നയിക്കുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത്. കർത്താവാണ് നമ്മുടെ ഭവനങ്ങളെ നയിക്കേണ്ടത്. കർത്താവാണ് നമ്മളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളെ നയിക്കേണ്ടത്. ഈ തലമുറയെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മളുടെ ഭവനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രത്യേകം നയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ആ നയിക്കേണ്ട വിധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ, ട്രാക്ക് തെറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല അനർത്ഥങ്ങളും കടന്നു വരാം. പല ചില എന്താ പറയുന്നത്, നമുക്ക് നേരിടാൻ പറ്റാത്ത പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കർത്താവിൽ നിരന്തരം ആശ്രയിക്കുന്നുണ്ടോ, ദൈവത്തിലാണോ നമ്മളുടെ ജീവിതം? പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വഴി തെറ്റിപ്പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അനർത്ഥങ്ങൾ, അസ്വസ്ഥതകളുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവാണോ, ദൈവത്തിൻ്റെ ആത്മാവാണോ എന്നെ നയിക്കുന്നത്? 2024 ഈ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു അത് മരുഭൂമിയിലും, ഏത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ നീങ്ങിപ്പോയാലും, മരുഭൂമി അവസ്ഥയിലൂടെ നമ്മൾ നീങ്ങിപ്പോയാലും, വലിയ കൊടും ചൂടിലൂടെ നമ്മൾ നടന്നു നീങ്ങിയാലും, വലിയ ക്ഷാമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, പ്രിയമുള്ളവരെ, കർത്താവാണ് എന്നെയും നിങ്ങളെയും നയിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ രോഗപീഡകൾ, നമ്മുടെ അസ്വസ്ഥതകൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ മരുഭൂമിയിലും ദൈവം കരുതാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകുന്ന ഒരു ദൈവം. പ്രിയമുള്ളവർ, എപ്പോൾ നമ്മൾ കർത്താവിനാൽ നയിക്കപ്പെടുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, യെശയ്യാ പ്രവചനം 40:30-31 തിരുവചനം പറയിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രിയമുള്ളവരെ, നിന്നെ കർത്താവ് നയിക്കും, മരുഭൂമിയിലും അവിടെ നിന്ന് നിനക്ക് സമൃദ്ധി നൽകും. പഴയ നിയമത്തിൽ നമുക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മരുഭൂമി അനുഭവത്തിലൂടെ നീങ്ങിപ്പോയവര്, കർത്താവ് നയിച്ചവര്, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാമിനെ ദൈവം കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. ദൈവത്താൽ നയിക്കപ്പെട്ട അബ്രഹാമിൻ്റെ ജീവിതത്തിലും വലിയ പരീക്ഷണങ്ങൾ, വലിയ വലിയ പ്രതിസന്ധികൾ, പ്രിയമുള്ളവരെ, ഉണ്ടായി. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശയെ ദൈവം നയിക്കുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മോശയുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ, ചെങ്കടൽ പോലെ വൻനിരയായി ഉയർന്നുയർന്നു വരുന്ന പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പ്രിയമുള്ളവരെ, എന്നാൽ മരുഭൂമിയിലും ദൈവം നയിക്കും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ, കർത്താവിൽ ശരണം വയ്ക്കുന്നവരെ അവിടുന്ന് ഏത് പ്രതിസന്ധിയിലും നയിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഉറക്കം പറയട്ടെ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വസിക്കാം ഈ വചനത്തിൽ, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. കർത്താവിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നമുക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കും. ഒരു തിന്മയ്ക്കോ ഒരു ശക്തിക്കോ നമ്മളെ തൊടാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ദൂതൻ, 34-ാം സങ്കീർത്തനം 7-ാം തിരുവചനം പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും
പാളയം അടിച്ചവരെ സംരക്ഷിക്കും. ഹാലേലൂയ, പുറകെ പറയാം ഹാലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട്. 11:12 തിരുവചനം പറയുകയാണ്, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹാലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ അസ്ഥികളിലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലോ പിശാചിൻ്റെ ഒരു ശക്തി പോലും കടന്നു വരാത്ത രീതിയിൽ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിപ്പിക്കാൻ കർത്താവിൻ്റെ ദൂതൻ നമുക്ക് സംരക്ഷണമായിട്ട് നൽകും. അവിടെ നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹാലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരുടെ മേൽ, അവരുടെ ഭവനത്തിൻ്റെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കും. ഹാലേലൂയ. ഒന്ന്, മരുഭൂമിയിലും ദൈവം നമുക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലൂടെ, സഹനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, വേദനകളിലൂടെ നമ്മൾ കടന്നു പോയാൽ ദൈവം നമ്മളെ അവിടെ കരുതും. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒത്തിരി പ്രതിസന്ധികളിലൂടെ, കഷ്ടതയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്, ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ജോബ്. പ്രിയമുള്ളവരെ, എന്നാൽ ജോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് മരുഭൂമിയിലും ദൈവം അവനെ കൈപിടിച്ച് നയിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ചാരത്തിലിരുന്ന് അവൻ്റെ ശരീരത്തിലുണ്ടായ വ്രണങ്ങൾ ഓടുകൊണ്ട് ചുരണ്ടി ചുരണ്ടി അത്രമാത്രം ഹീനകരമായ വലിയ ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ നടന്നു പോയപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജോബിന് കിട്ടിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ദൈവം മരുഭൂമിയിലും ജോബിനെ നയിച്ചു. ഹാലേലൂയ. ആ കഷ്ടതയിലും ജോബിനെ കർത്താവ് കൈവിട്ടില്ല, നയിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില കഷ്ടതകളോ മരുഭൂമി അനുഭവങ്ങളോ വേദനകളോ ഒറ്റപ്പെടലുകളോ മറ്റുള്ളവരായി തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകളോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില രോഗപീഡകളോ എന്തുമായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, അവിടെ എല്ലാം നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ മാത്രം ശരണം പ്രാപിക്കുന്നുവെങ്കിൽ, അത്യുന്നതനിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് മരുഭൂമിയിലും നമ്മളെ കരുതും. ഹാലേലൂയ. രണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ, നിന്റെ അസ്ഥികൾ, എന്താണ്, നിന്റെ അസ്ഥികൾ ബലപ്പെടും. നിന്റെ അസ്ഥികൾ ബലപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സംരക്ഷണം നൽകും. കർത്താവ് നമുക്ക് വീണ്ടും ശക്തി നൽകും, വീണ്ടും ഉണർവ് നൽകും. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ദൈവദാനമായി നൽകുന്ന സർവത്തിൻ്റെ മേലും സംരക്ഷണം നൽകി അനുഗ്രഹിക്കും. ഒന്നും നമ്മുടെ മേൽ ഏൽക്കുക, ഒരു ബാധയും നിന്റെ മേൽ ഏൽക്കുകയില്ല. കർത്താവിൻ്റെ വചനമാണത്. കർത്താവിൻ്റെ സംരക്ഷണത്താൽ നമ്മൾ പൊതിയപ്പെടും. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. പ്രിയമുള്ളവർ, എന്താണ് നട്ടു നനച്ച് വളർത്തിയ, അവിടെ ഒന്നിനും കുറവില്ല. അത്രമാത്രം ഫലപുഷ്ടിയായ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമാക്കി കർത്താവ് നമ്മളെ മാറ്റും. നട്ടു വളർത്തിയ പൂന്തോട്ടം പോലെ ഫലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും. ഈ വർഷം ദൈവത്തിൻ്റെ വചനം നമ്മളിൽ അഭിഷേകമായിട്ട് മാറട്ടെ. വചനത്തിൽ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ. പറയുമുള്ളവരെ, നമ്മുടെ ഭവനം, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നട്ടു വളർത്തിയ പൂന്തോട്ടം പോലെ വലിയ അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭവനങ്ങളായിട്ട് മാറാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾ, കുഞ്ഞുങ്ങളെല്ലാം ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി തീരുവാൻ, സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും വചനം പറയുക, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അനേകം തലമുറകളുടെ അടിസ്ഥാനത്തെ നീ പണിതുയർത്തും. പ്രിയമുള്ളവരെ, ഇതൊരു ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിളിയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നമുക്കെല്ലാം അറിയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. നമ്മുടെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുക്കുന്നവരായിട്ട് മാറുവാൻ നമ്മൾ ഓരോരുത്തരും, പ്രിയമുള്ളവരെ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. പരിശുദ്ധമായ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കത്തോലിക്ക സഭ ആ വിശ്വാസത്തിൻ്റെ വലിയ പൂർണ്ണതയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയും മാമോദീസായിലൂടെ കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു,
ഒപ്പം തന്നെ കർത്താവിനെ പ്രഘോഷിക്കാൻ അവർ പ്രിയമുള്ളവരെ നിയുക്തരാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ കൊടുക്കുക. തകർന്നു പോകുന്ന അനേകം ജീവിതങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അതിനായിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഹാലേലൂയ. ഉറക്കെ പറയാം ഹാലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജെറമിയ പ്രവചനം 1:4 കർത്താവ് എന്നോട് അരുളി ചെയ്തു, ജെറമിയയോട് പറയുകയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഹാലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, മാതാവിൻ്റെ ഉദരത്തിൽ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്, കർത്താവായ യേശുവാണ്. പ്രിയമുള്ളവരെ, ഒരപ്പനും അമ്മയും നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പനും അമ്മയും ഞാൻ ഉണ്ടാകി എന്ന് ഉദരത്തിൽ എൻ്റെ അമ്മ എന്നെ അറിയുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞൊരു ദൈവം. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും സ്വന്തം മാതാപിതാക്കൾ അറിയുന്നതിന് മുമ്പേ, ഒരു ഡോക്ടർ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ് വചനം പഠിപ്പിക്കുക, നമ്മളെ വിശുദ്ധീകരിച്ച ഒരു ദൈവം. ആ ദൈവമാണ് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് പറയുകയാണ്, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് ദൈവത്തിൻ്റെ വാഗ്ദാന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരെയും നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം, ആ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച ദൈവം, ആ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് ഒരു പ്രവാചകനും പ്രവാചികയുമായിട്ടാണ്. ഹാലേലൂയ. പ്രിയമുള്ളവരെ, ലോകം പല വിധത്തിലും കണ്ടിട്ടുണ്ടാകാം, ലോകത്തിലെ പല മനുഷ്യരും നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാകാം, നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അധ്യാപകർ, ആരുമായിക്കൊള്ളട്ടെ, മാതാപിതാക്കൾ, നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാകാം. ചിലർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകാം, ചിലർ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാന വചനം പറയുകയ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ്, ജനതകൾക്ക് പ്രവാചകനായിട്ടാണ്. അതാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. 11 അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ആ വചനം നമ്മൾ കണ്ടു. യെശയ്യാ 58 അവിടെ 11 12 കർത്താവിൻ്റെ വചനം പറയുക, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തു. ഹാലേലൂയ. ഇങ്ങനെ ഒരു പ്രവാചക ദൗത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുക. കർത്താവിനുവേണ്ടി അനേക ആത്മാക്കൾ നേടുക. അത് ഏത് രീതിയിലൂടെ വേണമെങ്കിലും, പ്രാർത്ഥനയിലൂടെ, വചന പ്രഘോഷണത്തിലൂടെ, ദൈവം നൽകിയിരിക്കുന്ന ഓരോ കഴിവുകളിലൂടെ. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ വലിയൊരു ദാഹം, കൊതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നെഹെമ്യ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒളിഞ്ഞ മതിലുകൾ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, ആ ജനത്തെ ഓർത്ത് അനുതപിച്ച നെഹെമ്യ പ്രവാചകനെ പോലെ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒത്തിരി ഒത്തിരി പ്രവാചക അഭിഷേകത്തിൽ ജ്വലിച്ച പ്രവാചകരെ പോലെ ദൈവം നമുക്കൊരു പ്രവാചക ദൗത്യം നൽകിയിട്ടുണ്ട്. എന്തിനാണ്? പൊളിഞ്ഞ പുരാതന നഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഹാലേലൂയ, ഹാലേലൂയ. ഒത്തിരി ഒത്തിരി ഭവനങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ഈ ഭൗതികമായിട്ടുള്ള ഭവനങ്ങളല്ല, പ്രിയമുള്ളവരെ, ദൈവം വസിക്കുന്ന ഓരോ ആത്മാവും ഓരോ ഭവനങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആളെ ഇന്ന് തകർന്നു കിടക്കുക. പലരും മദ്യപാനത്തിനടിമകളാണ്, പലരും ദുശ്ശീലങ്ങൾക്ക് അടിമകളാണ്, പലരും തെറ്റായ ജീവിതത്തിൻ്റെ വേഴ്ചകളിൽപ്പെട്ട് അടിമകളായി തകർന്നു പോയിക്കൊണ്ടിരിക്കുക, പല കുടുംബങ്ങളും തകർന്നു പോയിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത്. നീ എന്തായിത്തീരും? പൊടിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിച്ച് നീ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് തീരും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ,
കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൽ ശരണം വയ്ക്കുന്നവർക്ക്, കർത്താവിൽ മാത്രം അഭയം തേടുന്നവർക്ക് ദൈവം നൽകുന്ന ഒന്ന് രണ്ട് മൂന്ന് അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളാണ് വചനത്തിലൂടെ നമ്മൾ കണ്ടത്. ഒന്ന്, ഏത് മരുഭൂമിയിലും സമൃദ്ധി നൽകാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, നമുക്ക് വലിയ സംരക്ഷണവും അഭിഷേകവും നൽകുന്ന ഒരു ദൈവം. ഒപ്പം തന്നെ ദൈവം പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു, വിശുദ്ധീകരിച്ച് നിന്നെ ഒരു പ്രവാചകനായി ഞാൻ കണ്ടു. എന്താണ്? നിന്റെ പുരാതന നഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനങ്ങൾ നീ പണിതുയർത്തും, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ ആത്മാവിൽ നമുക്ക് ശരണം വയ്ക്കാം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് നേടുക. അനേകം ജീവിതങ്ങളെ, തകർന്നു കിടക്കുന്ന ഭവനങ്ങളെ, തകർന്നു കിടക്കുന്ന വ്യക്തികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു ശക്തി നൽകട്ടെ, അഭിഷേകം നൽകട്ടെ. പരിശുദ്ധി അമ്മയോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മളോടും പറയുകയാണ്. എവിടെ നിന്ന് എനിക്ക് ശക്തി കിട്ടും? ഒറ്റ ഉത്തരവുള്ളൂ, ലൂക്കായുടെ സുവിശേഷം 1:35. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:35 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി, അത്യുന്നതിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ധീരസാക്ഷികളായിട്ട് മാറും. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം, പ്രാർത്ഥിക്കാം. സാവൂളിൻ്റെ മേൽ വന്ന് നിറഞ്ഞ് അവൻ പരിശുദ്ധാത്മാവിനെ ജ്വലിച്ച് പൗലോസായി അഭിഷേകം ചെയ്യപ്പെട്ട് അനേക ആത്മാക്കളെ നേടിയതുപോലെ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ ഒരു പ്രവചന അഭിഷേകത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഒപ്പം തന്നെ കേടുപാടുകളെല്ലാം പോക്കുന്നവനെന്നും വിളിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഈശ്വരയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മൾ ഓരോരുത്തരെ അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. ക്രൈസ്തവ.